ഏത് സമയത്തും എന്തും ആഗ്രഹിക്കാം ജംകാ ടാപ്പിലെ കൂട്ടായി. ഇല്ലെങ്കിൽ 7594910000 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യൂ. ആഗ്രഹങ്ങൾക്ക് ഇനി ഒരു പരിധിയുമില്ല. കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി എംഎസ് നമ്പൂതിരിപ്പാട് പഠിച്ച പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തിന് തന്നെ ഏറ്റവും വലിയ പൊതുവിദ്യാലയം എന്ന ഖ്യാതിയിലേക്ക് ഉയരുകയാണ്. 3 നിലകളിലായി പുതുതായി നിർമ്മിച്ച കെട്ടിടങ്ങൾ സെപ്റ്റംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരും നഗരസഭയും അനുവദിച്ച 17 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. 1865 ബ്രിട്ടീഷ് ഭരണകാലത്ത് ആരംഭിച്ചതാണ് പെരിന്തൽമണ്ണയിലെ ഈ സർക്കാർ സ്കൂൾ. അനേകായിരങ്ങൾക്ക് അറിവ് പകർന്ന് അറിവിൻ്റെ അക്ഷയ ഗോപുരമായി ഇന്ന് നിലകൊള്ളുകയാണ് വിദ്യാലയം. EMS നമ്പൂതിരിപ്പാട്, സർ സി ശങ്കരൻ നായർ, MP ഗോവിന്ദമേനോൻ, EP ഗോപാലൻ, KK മുഹമ്മദ് ഷാഫി തുടങ്ങിയ നേതാക്കൾ, VT ഭട്ടതിരിപ്പാട്, ചെറുകാട്, KS എഴുത്തച്ഛൻ തുടങ്ങിയ സാഹിത്യ നായകന്മാർ, MP മുരളീധരൻ മേനോൻ, ഡോക്ടർ KP കരുണാകരൻ എന്നിവരടക്കമുള്ള രാഷ്ട്രീയ ചിന്തകർ, ഖാദർ മുഹമ്മദ് അലി അടക്കമുള്ള കായിക താരങ്ങൾ ഉൾപ്പെടെ മൺമറഞ്ഞ ഒട്ടേറെ മഹാരഥന്മാർ ഈ വിദ്യാലയത്തിൽ നിന്നും അറിവ് പകർന്നവരാണ്. ഇപ്പോൾ UP മുതൽ ഹയർ സെക്കൻഡറിയിലടക്കം 2000 വിദ്യാർത്ഥികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ പൊതുവിദ്യാലയം എന്ന ഖ്യാതിയിലേക്ക് ഉയരുകയാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ക്ലാസ് മുറികളും ലാബുകളും അഡ്മിനിസ്ട്രേഷൻ വിഭാഗവും ഉൾപ്പെടുന്ന 2 ബ്ലോക്കുകളുടെ നിർമ്മാണം പൂർത്തിയായി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സർക്കാർ അനുവദിച്ച 7 കോടി രൂപയും പെരിന്തൽമണ്ണ നഗരസഭ 10 കോടി രൂപ വകയിരുത്തിയുമാണ് പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നഗരസഭാ ചെയർമാൻ എം മുഹമ്മദ് സലീം കഴിഞ്ഞ ദിവസം കെട്ടിടങ്ങളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. അടുത്ത സെപ്റ്റംബർ മാസത്തിൽ പുതിയ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അധ്യാപകർ, രക്ഷിതാക്കൾ, പൂർവ്വവിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ഉദ്ഘാടനം നടത്തുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിയാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കേരളത്തിലെ തന്നെ അഭിമാനകരമായ സ്കൂൾ വികസന പദ്ധതിയായി ഇത് മാറുമെന്നും നഗരസഭാ ചെയർമാൻ എം മുഹമ്മദ് സലീം പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇപ്പോൾ ഇവിടെ പൂർത്തിയാവാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹൈടെക് വിദ്യാലയമായി, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹൈടെക് വിദ്യാലയമായി മഹാനായ EMS പേരിലുള്ള ഈ വിദ്യാലയം ഇപ്പം മാറാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നതിൽ 2 കെട്ടിടങ്ങൾ, പഴയ 3 കെട്ടിടങ്ങൾ അതിൻ്റെ റിനോവേഷനാണ് നടന്നത്. പുതിയ 2 കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 2 കെട്ടിടങ്ങളും വരുന്നതോടുകൂടി ഇവിടെ പഠിക്കുന്ന ഏതാണ്ട് 2000 വിദ്യാർത്ഥികളുണ്ട്. ആ 2000 വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ലോക നിലവാരത്തിൽ ഉള്ള പഠനം ഉറപ്പുവരുത്തുക, അതുപോലെ ഹൈടെക് ക്ലാസ് റൂമുകൾ ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള ഒരു ലക്ഷ്യമാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൽ ഉൾപ്പെടുത്തി നമ്മൾ ചെയ്തിട്ടുള്ളത്. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് നമ്മൾ പൂർത്തിയാക്കുന്നത്. ഏതാണ്ട് ഇപ്പോൾ നമുക്ക് 17 കോടി രൂപയുടെ ചിലവാണ് ഇതിന് വന്നിട്ടുള്ളത്. അതിൽ സർക്കാർ 7 കോടി രൂപ, ഈ ബിൽഡിങ്ങിന് 5 കോടിയും ഇതിന് 2 കോടിയും, അങ്ങനെ 7 കോടി രൂപ സർക്കാർ നൽകി. ബാക്കി വരുന്ന 10 കോടി രൂപ നഗരസഭ ചെലവഴിച്ചിട്ടാണ് ഇതിൻ്റെ മറ്റ് റിനോവേഷനുകളും കാര്യങ്ങളും നടക്കുന്നത്. പഴയ 2 കെട്ടിടങ്ങൾ നവീകരിച്ചു. ഓഡിറ്റോറിയത്തിൻ്റെ നിർമ്മാണം, മുറ്റത്ത് ഇന്റർലോക്ക് കട്ടകൾ വിരിക്കൽ, ഉദ്യാനമൊരുക്കൽ തുടങ്ങിയ ചില നിർമ്മാണ പ്രവൃത്തികൾ കൂടി അവശേഷിക്കുന്നുണ്ട്. കോവിഡ് അനന്തരം വിദ്യാർത്ഥികൾ മികച്ചൊരു ക്യാമ്പസിലേക്കായിരിക്കും തിരിച്ചെത്തുക. നിലവിലെ ഭരണസമിതിയുടെ കാലയളവിൽ തന്നെ പദ്ധതി പൂർത്തീകരിച്ചതിലും സ്കൂളിനെ കാലോചിതമായി പരിഷ്കരിച്ചതിലുമുള്ള അഭിമാന മുഹൂർത്തത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭ. COVID-19 കഴിഞ്ഞ് നമ്മളെ കുട്ടികൾ വരുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസിലേക്കായിരിക്കും വരിക. ഈ സ്കൂളെന്ന് പറയുന്നത് മഹാനായിട്ടുള്ള EMS, അതുപോലെ VT ഭട്ടതിരിപ്പാട്, അങ്ങനെ ഒട്ടനവധി മഹാരഥന്മാർ പഠനം നടത്തിയുള്ള ഒരു സ്കൂളാണ്. ആ സ്കൂളിനെ കാലോചിതമായിട്ട് പരിഷ്കരിക്കുക, പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും മികച്ച രൂപത്തിലാക്കുക എന്ന ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ്, അതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഏറ്റവും ആധുനികമായിട്ടുള്ള രൂപത്തിൽ വളരെ മികച്ച രൂപത്തിൽ സംവിധാനം ചെയ്ത് നല്ലൊരു ആർക്കിടെക്ട് വർക്കോടുകൂടി ഈ സ്കൂൾ ഇത്രയും മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നഗരസഭ കഴിഞ്ഞത്. അതിന് സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏറ്റവും കൂടുതൽ ഉപകരിച്ചിട്ടുണ്ട്. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഈ സ്കൂൾ ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇവിടുത്തെ PTA, അതുപോലെ അധ്യാപകർ, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഈ അടുത്ത സെപ്റ്റംബർ മാസം 10 ഇതിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഭരണസമിതിൻ്റെ കാലാവധിക്കകത്ത് തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്യാൻ കഴിഞ്ഞിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും സർഗാത്മകമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട്, കാരണം വരുന്ന എത്രയോ തലമുറകളെ സർഗാത്മകമായി സ്വാധീനിക്കുന്ന ഒരു ഏറ്റവും മികച്ചൊരു സർവകലാശാലയുടെ ലുക്ക് ഇതിനുണ്ട്. അപ്പോൾ ആ മനോഹരമായൊരു സർവകലാശാല
എല്ലാ ഒരു അനന്തര തലമുറകൾ ഒരുപാട് തലമുറകളുടെ തലച്ചോറിനെ സ്വാധീനിക്കാവുന്ന രൂപത്തിൽ ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ ഏറ്റവും അഭിമാനം ഞങ്ങൾക്കുണ്ട് എന്നിവിടെ സൂചിപ്പിക്കും. കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് പഠനം നടത്തിയ സ്കൂൾ എന്നതിനാൽ EMS വിദ്യാഭ്യാസ കോംപ്ലക്സ് എന്ന നാമകരണത്തിലാണ് അറിയപ്പെടുന്നത്. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, പഠന സംവിധാനങ്ങൾ എല്ലാം ഒരുക്കി സംസ്ഥാനത്തു തന്നെ മികച്ചൊരു പൊതുവിദ്യാലയം എന്ന നിലയിലേക്ക് ഉയരുകയാണ് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ.